ഭാഗത്താണ് മാനേജ് യൂസർ, അക്കൗണ്ട് അപ്രൂവ് ചെയ്യുന്നത് ഈ ഭാഗം. അതുപോലെ മെൻഡർ മെൻഡി മാപ്പിംഗ്, ഓരോ ടീച്ചേഴ്സിനും ഏത് ക്ലാസ് ആണ് എന്നുള്ളത് അലോട്ട് ചെയ്ത് കൊടുക്കുക, അവർക്കുള്ള സ്റ്റുഡൻസിനെയും അലോട്ട് ചെയ്യുക, സബ്ജക്റ്റ് അലോട്ട് ചെയ്യുക, ഇതെല്ലാം മെൻഡർ മെൻഡി മാപ്പിംഗ് എന്നുള്ള ഭാഗത്താണ് വരുന്നത്. അടുത്തൊന്ന് സ്റ്റുഡൻസ് എന്നുള്ള ഭാഗമാണ്. സ്റ്റുഡൻസ് എന്നുള്ള ഭാഗത്ത് എടുത്തു കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിലെയും കുട്ടികളിവിടെ കാണാം, ക്ലാസ് ഡിവിഷൻ ഇവിടെ കാണാം. ഇതിൽ ഏതെങ്കിലും ക്ലാസ്സിന് മെൻറ്റേഴ്സ് ഇല്ല എന്നുള്ള ലിസ്റ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ മെൻറ്റർ നെയിം ഓൾറെഡി ഉണ്ട്. അങ്ങനെ ഇല്ലാത്ത ക്ലാസ്സുകൾ നോക്കാനാണ് ഒരെണ്ണം ഈ ഭാഗം. മറ്റൊന്ന് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ആക്ഷൻ്റെ നേരെ കാണുന്ന സെറ്റിങ്സിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ. ഇപ്പോൾ നമ്മൾ സമ്പൂർണ്ണയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനോടൊപ്പം സഹിതത്തിലും കുട്ടികളെ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അവർ രേഖപ്പെടുത്തലുകൾ എന്നാൽ മാത്രമുള്ളൂ, അവരടുത്ത് പോകുന്ന സ്കൂളിലേക്ക് അവരെ സഹിതം പോർട്ടലിലെ രേഖപ്പെടുത്തൽ മാറും. അപ്പോൾ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജില്ല സെലക്ട് ചെയ്യുക, അതുപോലെ സ്കൂൾ സെലക്ട് ചെയ്ത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്കൂൾ സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ഫർ കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അതാണ് ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ മോണിറ്റർ എന്നുള്ള ഭാഗത്ത്, മോണിറ്റർ എന്നുള്ള ഭാഗത്ത് എച്ച് എമ്മിന് ഓരോ ക്ലാസ്സിലെയും ടീച്ചേഴ്സ് അസൈൻ ചെയ്ത ടീച്ചേഴ്സ് അവരുടെ വർക്കുകൾ അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 4B ടീച്ചർ ക്ലാസ് ചാർജ്, 29 കുട്ടികളാണ് അവർ അസസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ എക്സ്പേർട്ട് മെൻറ്റീസ് ലെവൽ 1 വരുന്ന കുട്ടികൾ ഈ ഭാഗത്ത് വരും. ഇത് ലെവൽ 3, ഇത് ലെവൽ 2 വരുന്നത്. ഈ തരത്തിൽ എച്ച് എമ്മിന് എന്ത് ചെയ്യാം, അവരെ മോണിറ്ററിങ് നടത്താം, ടീച്ചേഴ്സിൻ്റെ മോണിറ്ററിങ് നടത്താം. ആരെല്ലാം ഏതൊക്കെ ചെയ്തു എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഈ ഭാഗത്ത്, മോണിറ്റർ എന്നുള്ള ഭാഗം. ഇത്രയാണ് എച്ച് എം ലോഗിനിൽ വരുന്ന ഭാഗങ്ങൾ. ഓക്കെ.